അതെ. എന്താ എന്തു പറ്റി? ഭരത് നീരജയും അവര് വരുന്നുണ്ട്. ഞാൻ കണ്ടതാ, ഗ്ലാസ് ഡോറിനപ്പുറത്തൂടി അവരിങ്ങോട്ട് വരുന്നത്. ഇവിടെ ഇരിക്കല്ലേ? ഇവിടെങ്ങോ ആരും ഇല്ലല്ലോ. എന്താ കഴിക്കൂ സാർ? ഈ ടേബിളിൽ വേറെ രണ്ടുപേരുണ്ടായിരുന്നു. വേറെ ഇവിടെയാ? ഞങ്ങളുണ്ടല്ലോ സാർ. അപ്പുറത്തേക്കൊന്ന് മാറിയിരിക്കാം. ഇത് വലിയ കഷ്ടമായല്ലോ. പടി. ആഹാ, നിങ്ങൾ ഇവിടെ നിൽക്കായിരുന്നു. ദേ ഫുഡ് കൊണ്ടുവച്ചിട്ടുണ്ട്. അയ്യോ, ഒരു പ്രശ്നമുണ്ട്. അവർ ഞങ്ങളെ കണ്ട പ്രശ്നമാ. എന്ത് പ്രശ്നം? അതൊക്കെ പറയാം. തൽക്കാലം താൻ എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞുവിട്. മനസ്സിലായി മനസ്സിലായി. ഹലോ, അവര് പോയി. ഓർഡർ ചെയ്ത ഒന്നുമില്ലെന്ന് പറഞ്ഞ് വെറുപ്പിച്ചിറക്കി വിട്ടു. നിങ്ങൾ ചെന്ന് കഴിക്കേ, വാ. വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാനിപ്പോ. കാവ്യയെ വേദനിപ്പിക്കാൻ വയ്യ. നിന്നെ എന്റെ മോളെ ഉപേക്ഷിക്കാനും പറ്റില്ല. എന്റെ കാവ്യെ, നീ ഇങ്ങനെ ഒരു മണ്ടിയായി പോയല്ലോ. പെണ്ണുങ്ങളായ ഇത്തിരി പിടിപ്പും വകതരിവും ഒക്കെ വേണം. അതിന് ഞാനെന്ത് ചെയ്തു? ഒരു സുന്ദരി കോതയെ നീ ജോലിക്ക് വെച്ചല്ലോ. ഇപ്പോ അവളുടെ സന്ധ്യതയെ സ്കൂളിൽ ചേർക്കാൻ കൃഷ്ണയും കൂട്ടി അയച്ചിരിക്കുന്നു. ഇതിനപ്പുറം എന്ത് ചെയ്യാനാ? പമ്പര വിട്ടി. ഒരു സഹായത്തിന് രാധികയ്ക്ക് അവളുടെ ഭർത്താവില്ല. സ്കൂളിൽ ചേർക്കാൻ ആ കുഞ്ഞിന് അതിന്റെ അച്ഛനും ഇല്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തില് കൃഷ്ണയെ അയച്ചതാണോ കുറ്റം? സ്കൂളിലേക്ക് പോയതോ? ഓക്കെ, കുട്ടികളുണ്ടല്ലോ കൂടെ. പക്ഷേ തിരിച്ചു വരുമ്പോഴോ? അവര് രണ്ടുപേരും തനിച്ചല്ലേ ഉള്ളൂ. ഒരു ചുറ്റലൊക്കെ കഴിഞ്ഞു വന്നു എന്ന് തോന്നുന്നു. നിനക്ക് കാണണ്ടേ നിന്റെ ഭർത്താവും ജോലിക്കാരിയും നവദമ്പതികളെ പോലെ കാറിൽ വന്ന് ഇറങ്ങുന്നത്. വാ, കാണിച്ചു തരാം. അവളെവിടെ? രാധിക അവള് വന്നോളും. വന്നോളൂന്നോ? കുട്ടികളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞപ്പോ രാധികയുമായിട്ട് തനിച്ച് കാറിൽ വരാൻ എനിക്ക് തോന്നിയില്ല. ഒരു ഓട്ടോറിക്ഷ പിടിച്ചു പോരാൻ ഞാൻ അവരോട് പറഞ്ഞു. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. തനിയെ എല്ലാം കൂടെ ചുമക്കണമായിരുന്നു. ഡ്രൈവർ ഇല്ലായിരുന്നോ? പറഞ്ഞാ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരില്ലേ? മുത്തേ, നിനക്ക് ഡ്രൈവർ അങ്കിളിനോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ ഇതൊക്കെ ഇവിടെ കൊണ്ടുവരാൻ? മണിക്കുട്ടിക്ക് പറയാൻ മടി കാണും. ഡ്രൈവർ അങ്കിൾ പറഞ്ഞതാമേ എല്ലാം കൊണ്ടുവന്നു ഇവിടെ സമ്മതിക്കാത്തെ. ആണോ മണിക്കുട്ടി? അത് അവൾക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു സ്കൂളിൽ പോകണമെന്നും പഠിക്കണമെന്നൊക്കെ. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ വലിയ സന്തോഷമായി കാണും. ഇവൾക്ക് അറിയാനിട്ടേ ഈ സന്തോഷം. ഈ ബുക്സിലുള്ള മുഴുവൻ നമ്മൾ പഠിക്കണ്ടേ? നല്ല പോലെ പഠിച്ച് പരീക്ഷ എഴുതിയാ മതി, ഒരു കുഴപ്പമില്ല. എളുപ്പാ, മുത്തും വന്നാ മതി. അവൾക്ക് എന്നും ഒരുമിച്ചിരുന്ന് പഠിക്കാം. നിന്റെ ആഗ്രഹം കൊള്ളാലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റെല്ലാ കുട്ടികളെയും പോലെ തന്നെയാ മണിക്കുട്ടിയും. ഇനി മണിക്കുട്ടിയെ ഒരു കൂടപ്പറപ്പിനെ പോലെ കണ്ടോളണം.